നമസ്കാരം. ഞാനിവിടെ നാടൻ വാഴയ്ക്കാ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ 3 വാഴയ്ക്ക കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി 1 കഷ്ണം, തേങ്ങ ചിരകിയത് 3 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഉള്ളി അരിഞ്ഞത് എണ്ണ ആവശ്യത്തിന്, വറുക്കാത്ത അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ. ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വാഴയ്ക്ക കഷ്ണങ്ങളാക്കിയതിനെ ഇട്ടുകൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വറ്റൽമുളക്, പച്ചമുളക്, പെരിഞ്ജീരകം, ഇഞ്ചി, തേങ്ങാ തിരുമ്മിയത് ഇവയിട്ട് തരിതരിപ്പായി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. വാഴയ്ക്ക വെന്ത് നന്നായി പാകമായിട്ടുണ്ട്. അതിനെ ഒന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ഇപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലി നമുക്ക് മാറ്റിയെടുക്കാം. കഷ്ണങ്ങളുടെ എല്ലാം തൊലി നീക്കം ചെയ്തതിന് ശേഷം അതിനെ നന്നായി ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ബാക്കി എടുത്തു വച്ചിരിക്കുന്ന ചേരുവകളും അരച്ചെടുത്ത മസാല കൂട്ടും ചേർത്തിളക്കുക. അല്പം പോലും വെള്ളം ചേർക്കരുത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. വാഴയ്ക്കയാണെന്ന് പറയുകയേയില്ല. ഇതിൽ പ്രിസർവേറ്റീവ്സോ കളറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വയറ് കേടാകുകയുമില്ല. ഇത് നല്ല ഒരു ഹെൽത്തി ഫുഡാണ്. നന്നായി കുഴച്ച് മാവ് നല്ല സോഫ്റ്റ് ആവണം. ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വാഴയ്ക്ക ഫിംഗർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ മാവെടുത്ത് അതിനെ ഫിംഗർ ഷേപ്പിലാക്കണം. മാവ് മുഴുവൻ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ വറുത്തു കോരുവാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ 200 ഗ്രാം എണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിന് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ വാഴയ്ക്ക ഫിംഗർ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടെ മറിച്ചിട്ട് കൊടുക്കണം. മസാല ഒക്കെ മൂത്ത നല്ല മണം വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. മാവിൽ വെള്ളം ചേർക്കാതെ കുഴയ്ക്കുന്നത് കൊണ്ട് എണ്ണ ഒട്ടും തന്നെ ഇതിൽ പിടിക്കുകയില്ല. ഇത് പൊട്ടിക്കീറുകയുമില്ല. നമ്മുടെ വാഴയ്ക്ക ഫിംഗർ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ വാഴയ്ക്ക ഫിംഗറിൻ്റെ പുറം ഭാഗം വളരെ ക്രിസ്പിയും അകം വളരെ സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചൂടോടെ ഈ വാഴയ്ക്ക ഫിംഗർ സോസ് ചേർത്ത് ഉപയോഗിക്കാം.